ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്രീൻ ലീവ്സ് ഓഫ് കേരള. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് പെയിൻ്റ് ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മണലാണ് യൂസ് ചെയ്യുന്നത്. മണലിലേക്ക് കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉജാല ഡ്രോപ്സ് ഒരു 5, 6, 7 ഡ്രോപ്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കടുത്ത കളറാണ് വേണ്ടെങ്കിൽ ഉജാലയുടെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഉജാല മിക്സാക്കിയിട്ടുള്ള ഈ മണൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഇനി ഈ ഒരു ന്യൂസ് പേപ്പറിലേക്ക് ഞാനിതൊന്ന് നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലാസ് ബോട്ടിലെടുക്കാം. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഗ്രീൻ ഗ്ലാസ് ബോട്ടിലാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് എടുക്കാം. കാരണം അങ്ങനെയുള്ള ഗ്ലാസ് ബോട്ടിലാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണിത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോളിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് ബോട്ടിൽ മുഴുവനായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മണൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബോട്ടിൻ്റെ ഒരു സൈഡ് മാത്രം ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതിലേക്ക് മണൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്പുറത്തെ ഭാഗം ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതിലേക്ക് മണൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ പശ പെട്ടെന്ന് ഡ്രൈ ആവാതെ തന്നെ നമുക്ക് മണൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം പരത്തി വെച്ച മണൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് മണൽ അതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ മുഴുവനായിട്ട് തൂവിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വയ്ക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഇതുപോലുള്ള മുത്തുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മാല പൊട്ടിയതിൻ്റെ മുത്തുകളാണ് കേട്ടോ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മുത്തുകൾക്ക് പകരം നിങ്ങളുടെ കയ്യിൽ പേള് ഉണ്ടെങ്കിൽ പേള് യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, ഫെവിക്കോൾ മാത്രമാണ്. കാരണം നന്നായിട്ട് നമ്മുടെ ഈ മുത്തുകൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ മാത്രം മതി. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പോട്ടില് ഈ മുത്തുകൾ ഒട്ടിക്കിട്ടുള്ളൂ. ഈ മുത്തിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോൾ ആയപ്പോൾ ജസ്റ്റ് ഒന്നൊരു തുണി വെച്ച് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നേരിട്ട് ബോട്ടിലേക്ക് ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ മുത്ത് വെച്ച് കൊടുത്താലും മതി. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ ബോട്ടിലേക്ക് മുത്തുകൾ ഒട്ടിയാലും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, തൊടാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുത്തുകളും പോരും. അപ്പോൾ അത് ഉണങ്ങാനായിട്ട് നമ്മൾ കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണിത്. ഒരുപാട് മണലിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് മാത്രം. ഇതിന് മുന്നേ നമ്മൾ പെയിൻ്റ് ഇല്ലാതെയും ഒരുപാട് ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റ് ഇല്ലാതെ ബോട്ടിലാട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പെയിൻ്റ് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബോട്ടിലാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.